നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഭരണ പ്രിയർക്കും കല്യാണം ഉൾപ്പെടെ ആവശ്യങ്ങൾക്കായി വലിയ അളവിൽ സ്വർണ്ണാഭരണം വാങ്ങാൻ ശ്രമിക്കുന്നവർക്കും വൻ ആശ്വാസം സമ്മാനിച്ച് സ്വർണ്ണവില തുടർച്ചയായി കൂപ്പുകുത്തുന്നു. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ റെക്കോർഡ് ഇടിവ്. ഒക്ടോബർ മാസം അവസാനത്തോടെ 60,000-ത്തോടടുത്ത സ്വർണ്ണവില വീണ്ടും താഴേക്കെത്തിയിരിക്കുകയാണ്. സെപ്റ്റംബർ 20 ആദ്യമായി സ്വർണ്ണവില 55,000 കടന്നിരുന്നത്. പിന്നീട് ഇങ്ങോട്ട് വില കുതിച്ചുയരുകയായിരുന്നു. കഴിഞ്ഞ 3 2,500 സ്വർണ്ണവില കുറഞ്ഞിരുന്നത്. 880 ഒരു പവൻ സ്വർണത്തിന് കുറഞ്ഞിട്ടുള്ളത്. ഇതോടെ 55,480 നിരക്കിലാണ് ഇന്ന് സംസ്ഥാനത്തെ സ്വർണ്ണ വ്യാപാരം നടക്കുക. 6,935 ഇന്ന് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഒക്ടോബറിൽ ആഭരണം വാങ്ങാൻ കാത്തിരിക്കുന്നവരെ മുൾമുനയിൽ നിർത്തിയിരുന്ന സ്വർണ്ണ വിപണി 58,000 കടന്ന് 59,000 കടന്ന് 60,000 തൊട്ടരികിൽ എത്തിയിരുന്നു. നവംബർ ആരംഭത്തോടെയാണ് സ്വർണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തി വന്നിരുന്നത്. ഒക്ടോബർ 4, 5, 6, 12, 13, 14 തീയതികളിൽ 56,960 സ്വർണ്ണവില. പിന്നീട് ഒക്ടോബർ 16 വില 57,000 കടന്നത്. ഒക്ടോബർ 19 ഇത് 58,000 കടന്നു. ഒക്ടോബർ 29 വില 59,000 കടന്നിരുന്നു. അതേസമയം ഒക്ടോബർ 10 രേഖപ്പെടുത്തിയ 56,200 സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ നിരക്ക്. കഴിഞ്ഞ മാസം മുതൽ ഇന്നലെ വരെ ഗ്രാമിന് 7,000 മുകളിലായിരുന്നു വില എന്നതും ശ്രദ്ധേയമാണ്. സ്വർണ്ണവില രാജ്യാന്തര ആഭ്യന്തര മേഖലകളിൽ അടുത്തിടെയായി തകർന്നടിയാൻ മുഖ്യ കാരണം US രാഷ്ട്രീയ സാമ്പത്തിക ചലനങ്ങളാണ്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയക്കൊടി പാറിച്ച ശേഷം ഡോളറും US സർക്കാരിന്റെ കടപ്പത്ര ആദായ നിരക്കും കുതിച്ചു കയറ്റം തുടങ്ങിയത് പൊന്നിന് വൻ തിരിച്ചടിയായി. ക്രിപ്റ്റോ അനുകൂലിയായ ട്രംപും ക്രിപ്റ്റോ കറൻസികളുടെ താരപ്രചാരക പരിവേഷമുള്ള ഇലോൺ മസ്കും ഇനി US ഭരണചക്രം നിയന്ത്രിക്കുമെന്നിരിക്കെ ബിറ്റ്കോയിനും മസ്കിന്റെ പ്രിയപ്പെട്ട ഡോജ് കോയിനും അടക്കമുള്ള ക്രിപ്റ്റോ കറൻസികളും മുന്നേറ്റത്തിന്റെ ട്രാക്കിലാണ്. ബിറ്റ്കോയിൻ വില ചരിത്രത്തിൽ ആദ്യമായി $1,00,000 അടുക്കുന്നു. US സൗഹരി വിപണികളും ഏറെ ദിവസങ്ങളായി നേട്ടത്തിലാണ്. US റീറ്റെയിൽ പണപ്പെരുപ്പും കഴിഞ്ഞ മാസം 2.6% കയറി. ഈ വർഷം മാർച്ചിന് ശേഷം ആദ്യമായാണ് പണപ്പെരുപ്പം കൂടുന്നത്. പണപ്പെരുപ്പം ഉയർച്ചയുടെ ട്രെൻഡ് കാട്ടി തുടങ്ങിയതോടെ കേന്ദ്ര ബാങ്കായ US ഫെഡറൽ റിസർവ് ഇനി ഉടനെങ്ങും അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചേക്കില്ലെന്ന് വിലയിരുത്തലുകൾ ഉയർന്നതും ഡോളറിനും ബോണ്ടിനും കരുത്തായിട്ടുണ്ട്. രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് $2,559.11 ഇന്ന് കൂപ്പുകുത്തുന്നത്. ഇന്ന് മാത്രം കുറഞ്ഞത് $50 നിലവിൽ വ്യാപാരം പുരോഗമിക്കുന്നത് $2,561. രാജ്യാന്തര വിപണിയിൽ ഇടിവ് കേരളത്തിലും ഇന്ന് വില കുറയാൻ ഇടയാക്കി. രാജ്യാന്തര വില $2,545 താഴേക്ക് വീണാൽ വില തകർച്ച ചെന്ന് നിൽക്കുക $2,472 ആയിരിക്കുമെന്നും ചില നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ പവൻ വില 54,000 നിലവാരത്തിലേക്കും താഴാം.